എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷനെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാർട്ടിവെയർ കളക്ഷനാണ്, അത് ഏറ്റവും കുഞ്ഞു പ്രൈസിൽ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. എന്നോട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളെ അറിയാവുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന, അച്ചു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ഒരു വലിയൊരു ആക്രമണം ഉണ്ടായിട്ടും ഓരോ വീഡിയോയിലും ഇത്രയും പോസിറ്റീവായിട്ട് വന്ന് സംസാരിക്കുകയും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നാറുണ്ട്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ എന്തെങ്കിലും നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സങ്കടപ്പെട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിട്ട് അതിനെ പൊരുതി ഓരോ ദിവസവും അത്ര ഹാപ്പിനെസ്സോടുകൂടി വരിക, അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, അച്ചൂസേ ഞങ്ങള് നിങ്ങൾ നിന്നെ കാണാനിരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് കാണാനിരിക്കുന്നത് വർഷങ്ങൾ തൊട്ടേ, ഏകദേശം 3 വർഷമായി നമ്മൾ യൂട്യൂബിൽ 500,000 ഫാമിലിയിൽ എത്തി നിൽക്കുന്നു. ഇവരാരും തന്നെ എന്റെ ദേഷ്യപ്പെടലുകളോ എന്റെ റിയാക്ഷൻസോ കാണാനിരിക്കുന്നവരല്ല, എന്നെ സ്നേഹിക്കുന്ന എന്റെ കുർത്തീസ് സ്നേഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മോളെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം, അത് കൃത്യമായിട്ട് ഞാൻ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ അതാത് ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ മെയിൻ വീഡിയോടൊപ്പമോ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്കൊരു വീഡിയോ ഇട്ടോ നിങ്ങളെ ഞാൻ അറിയിക്കാം. അറിയിക്കാതെ നമ്മളിതൊരിക്കലും നമുക്ക് ഉണ്ടായ ആക്രമണങ്ങളിൽ നമ്മൾ സൈലന്റ് ആയി പോകുന്നതൊന്നും അല്ല. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പറയാതെ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മഹാനടന്മാർ, നടിമാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഒരുപാട് തെറിവിളികളും നെഗറ്റീവ്സും ഒക്കെ കേട്ടിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും പ്രധാനമന്ത്രി വീഡിയോയിൽ വന്നിരുന്ന് പറയാറില്ല, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ്. മോഹൻലാൽ വന്നിരുന്ന് പറയാറില്ല, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന്. ഒരിക്കലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വ്യൂ ഉണ്ട്. അപ്പം അവരെ ഇഷ്ടപ്പെടുന്നവരും കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. ഈ നെഗറ്റീവ് അവരെ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നമുക്ക് മോഹൻലാലിന്റെ ഇഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ അതാത് പൊസിഷനിൽ ഇരിക്കുന്ന മഹത് വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവരാരും തന്നെ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാറുമില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരുന്ന പോലെ, ഞാനൊരു സാധാരണ വ്യക്തിയാണ്. അപ്പൊ എന്നെ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ്സ് വരുന്നതിൽ ഞാൻ എന്തിനാണ് അതിന് ചെവി കൊടുക്കാൻ പോകുന്നത്? നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഞാൻ എപ്പോഴും ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു നായക്കുട്ടിയെ നമ്മൾ അതുപോലെ കെയർ ചെയ്യും, അതിനെ ചങ്ങലയൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് വിടും. ആർക്കും വേണ്ടാത്ത, ആർക്കും ഇഷ്ടപ്പെടാത്ത പട്ടികളാണ് ഈ റോഡിലെ 4 വശത്തും ഇങ്ങനെ നടക്കുന്നത്. അവരെ ആർക്കും വേണ്ട. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ പട്ടികൾ വന്ന് നമ്മളെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കും. അപ്പൊ നമ്മള് ഒരു കല്ലെടുത്ത് ആ പട്ടി എറിഞ്ഞു, അപ്പോഴായിരിക്കാം അടുത്തൊരു പട്ടിക്ക് വീണ്ടും ഒരു ദാഹാ എന്നാൽ ഞാനും കൂടെ കുരയ്ക്കാം, വീണ്ടും നമ്മളൊരു കല്ലെടുത്ത് ആ പട്ടി എറിഞ്ഞു. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഈ എറിഞ്ഞുകൊണ്ട് നിൽക്കത്തതേ ഉള്ളൂ. അവരുടെ ഉദ്ദേശം ആ പട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, മനുഷ്യരെ കാണുമ്പോൾ ഇങ്ങനെ കുരയ്ക്കുക എന്നതാണ് അതിൻ്റെ ജോലി. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ജോലി കളഞ്ഞ് ഇതിനെയെല്ലാം കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് നമ്മുടെ ലക്ഷ്യം വെറും 0 ആയി പോയി, നമ്മൾ വീണ്ടും തോൽവിയിലേക്ക് പോകും. നമ്മൾ അതിനെ ബോധേടാവണ്ട. ഈ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ കേരളത്തിൽ ഈ കോടിക്കണക്കിന് ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതും ഒക്കെ അല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായമായിരിക്കും. അതിനേക്കാൾ നല്ലത് ആ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോകാതെ നിനക്കിഷ്ടമുള്ള വേഷം നീ ധരിക്കുക, നിനക്കിഷ്ടമുള്ള ജോലിയിൽ നീ ഏർപ്പെടുക, എവിടെയാണോ നിനക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അതിനെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ എന്റെ ജോലി, അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സ് പറയുന്നത് നമ്മുടെ ജോലി ഇതല്ല, നമ്മുടെ ജോലി റിയാക്ഷൻസ് അല്ല. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ അതിനെല്ലാം എക്സ്പ്ലനേഷൻ കൊടുക്കുകയല്ല. നമ്മൾ അവർക്ക് കൃത്യമായി നമ്മൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക. അതിനു പകരം നമ്മുടെ ജോലിയല്ല ഇതൊന്നും അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അത്രയേ ഉള്ളൂ നിസാരം.
എന്നെ ഞാൻ ഇവിടെ വരെ എത്തിച്ച എന്നെ 10 പേര് അറിയുന്നത് ഒലീവിയ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലാണ്. അല്ലാതെ എന്റെ പേരിലോ എന്റെ ഇതിലോ ഒന്നുമല്ല നിങ്ങൾ എന്നെ അറിയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചത് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഡ്രസ്സിൽ കൂടെയാണ് അല്ലെ. ഞാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ട് തന്നപ്പോഴാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ സ്നേഹം കണ്ടെത്തിക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല പ്രോഡക്ട്സുകൾ എത്ര റേറ്റ് കുറവിൽ കൊടുക്കുവാൻ പറ്റുന്നോ ആ രീതിയിൽ മുൻപോട്ട് പോവുക. നെഗറ്റീവുമായി നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ പോലും ചിലപ്പോൾ ചിലർ പറയും, അച്ചു അത് കണ്ട, അച്ചു ഇത് കേട്ട, ഇതൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അടുത്ത് വരും. അങ്ങനെ ഉള്ളവരെ പോലും ബ്ലോക്ക് ചെയ്യുക. കാരണം നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോസിറ്റീവ് മൈൻഡോടുകൂടി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വരുന്ന നെഗറ്റീവ്സിനെ ഇഗ്നോർ ചെയ്യണം. ഒരു 10 പേരായിരിക്കും നമ്മുടെ നെഗറ്റീവ് പറയുന്നത്. 10 പേർക്ക് വേണ്ടി നമ്മൾ തളർന്നു പോകണം, ഒരിക്കലും ചെയ്യരുത്. അതിനേക്കാൾ 10,000 പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്കൊരു മനുഷ്യനെ കുറ്റം പറയാൻ നമ്മുടെ നാവ് പൊങ്ങുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ജീവിതത്തിൽ പൂർണ്ണ പരാജയമാണ് എന്ന് തോന്നുമ്പോഴാണ്. മനസ്സിലായില്ല, അപ്പുറത്തെ ഒരു വ്യക്തി ഒരു ഹസ്ബൻഡിന്റെ കൂടെ കെട്ടിപ്പിടിച്ചു പോകുന്നു, അല്ലെങ്കിൽ കാറിൽ പോകുന്നു. എനിക്ക് ഹസ്ബൻഡ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ആ വ്യക്തിയിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും അവരിലെ നെഗറ്റീവ് പറയാനും തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞില്ല, അപ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ അവർ ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നത് കാണുന്നത്, അപ്പോഴാണ് നമ്മളിൽ ഒരു എന്താ പറയുന്നത്, ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രമിട്ട് പോകുന്നു, നമുക്ക് അതിനെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പിശാച് ഉണരുന്നതും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ തളർത്തണം, തകർക്കണം. അതിലെ ഏറ്റവും നല്ല ആയുധം എന്താണെന്നറിയോ? അവരെ നെഗറ്റീവ്സ് പറയുക. ഈ നെഗറ്റീവ് പറയുമ്പോൾ വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തികളെ ഇല്ലാത്ത നെഗറ്റീവ്സ് പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് ഇടം കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവുകയും നമ്മൾ മെന്റലി ഡൗൺ ആവുകയും ചെയ്യും. അത് ഒരുതരം ഒരു ആയുധമാണ്, നമ്മുടെ ശത്രുക്കളുടെ ഒരു എളുപ്പ മാർഗമാണ്. അപ്പൊ അതുകൊണ്ട് അച്ചുവിനെ കിട്ടില്ല, ആരൊക്കെ എവിടേക്ക് ഇരുന്ന് വീഡിയോസ് ചെയ്താലും അതുമായി എൻ്റെ അടുത്ത് ഞാനൊന്നും കാണാൻ പോവാറില്ല. എന്റെ അടുത്ത് ആരെങ്കിലും അതുമായി കൊണ്ടുവന്നാൽ ആ സ്പോട്ടിൽ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യും, അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കും. എന്റെ ലക്ഷ്യം അതല്ല. ഞാൻ ഇന്ന് വരെ കുതികാല് വെട്ടിയും ചീത്ത വിളിച്ചും പരസ്പരം പാര പണിഞ്ഞും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു സ്ഥാപനം പടുത്തുയർത്തുന്ന വ്യക്തികളുടെ സ്ഥാപനം മുടിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഒരു വ്യക്തി നശിച്ചു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുമല്ല ഞാൻ എന്റെ ബിസിനസ്സിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഞാൻ കുറേയധികം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം എന്റെ ഈ വീഡിയോ കാരണം ഒരുപാട് കുടുംബങ്ങൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇനിയും അത് 100 പേരായിരുന്നുവെങ്കിൽ 1,000 പേരിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യത്തിലാണ്. ആ ദൗത്യത്തിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ എന്റെ നേരെ കുരച്ചു കൊണ്ടുവരുന്ന ഒരു പട്ടികളെയും കല്ലെടുത്തെറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ വാ കഴിക്കുമ്പോൾ കുര നിർത്തും. എനിക്ക് 1,000 കുടുംബങ്ങൾക്ക് അത്താണിയായി മാറണം. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് തന്നെ ഓരോ വീഡിയോയിലും വരുന്നത്. എൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും എൻ്റെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമും വളരെ ഭംഗിയായിട്ട് ബിസിനസ് നടന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. ഏതൊക്കെ പുതിയ ഡെവലപ്മെന്റ് അതിൽ കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് എന്നെ തളർത്താൻ നോക്കുന്നവരോട് തളരില്ല. നിങ്ങളുടെ ഒരു വാക്കുകൾ കേട്ടും ഞാൻ തളരില്ല. അതേപോലെ ഇതുമായി എന്നിലേക്ക് വന്ന് തകർക്കാമെന്നോ തളർത്താമെന്നോ ഉദ്ദേശമുള്ള ഒരു സ്പോട്ടിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കും. എനിക്ക് ഹാപ്പിനെസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഈശ്വരൻ എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഞാൻ വിളിക്കുന്ന ദൈവത്തിന് എന്താ പറയുന്നേ, ശക്തി ഉണ്ടെങ്കിൽ താമസിയാതെ പലരും കണ്ണുനീരാൽ ഓടുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാം. അപ്പൊ അതിനേക്കാൾ വലിയൊരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്റെ നിയമപരമായിട്ടുള്ള അപ്ഡേഷനുകൾ വരുന്ന വീഡിയോസുകളിൽ കൃത്യമായി നിങ്ങളെ അറിയിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കണ്ടു, നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ കളക്ഷനാണ്. ഏറ്റവും കുഞ്ഞ പ്രൈസിലാണ്. കൈ കണ്ടെല്ലാം ഹെവി വർക്കാണ്. നല്ല ലെങ്തിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ആണ്. വിലയെന്ന് പറയുന്നത് 599 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് ഡിസൈൻ ചെയ്യിപ്പിച്ച് നോക്കിയാൽ മതി ഇതിന് എത്ര രൂപയാകുമെന്ന്. അപ്പോൾ ഒലീവിയ നിങ്ങൾക്ക് അങ്ങനെയാണ് ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് കേട്ടോ. ഇതേ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ്. എന്നാ ഭംഗിയാ നോക്കി, വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി ഇട്ടാൽ അത്രയും കിടുവാക്കി മാറ്റാം. അപ്പം നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ടു.
എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഇത് എന്തായാലും ഒരു 999 കൊടുക്കേണ്ട ഐറ്റമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേ കണ്ടല്ലോ നെക് പോർഷനില് ഇതേ രീതിയിലാണ് വർക്ക് വരുന്നത്. സ്ലീവ്സില് ഹെവി വർക്കാണ്, സ്ലീവ്സ് ഒക്കെ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒലീവ് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്. നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പൊ അതെ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മുടെ സ്റ്റാഫുകളുടെ നമ്പറാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ്, 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതാത് എക്സിക്യൂട്ടീവ്സിനോട് പറയുക കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഹോൾസെയിലായിട്ട് ഒരു പീസിന് 100 രൂപ കുറവിൽ ഹാൻഡ് വർക്ക് പർച്ചേസ് ചെയ്യാം. ഒരു 10 പീസ് മിനിമം എടുത്താൽ മതി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം നേടാം. അപ്പൊ ഈ ഒരു കളക്ഷനും കണ്ടല്ലോ, കളക്ഷൻ അല്ല കളറും കണ്ടല്ലോ, നെക്സ്റ്റ് കളർ ഏതാണെന്ന്. കളർ ഇടുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ. ഇതിൽ ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമ്മുടെ പിള്ളേരും വലഞ്ഞു പോകും. നോക്കിക്കേ വർക്ക് കണ്ട. ഇനി എന്ത് വേണം, 599 എന്ന് പറയുന്നത് ഒരു കമ്പനി നൈറ്റിയുടെ പ്രൈസ് പോലും വരുന്നില്ല. ജോർജറ്റ് ഫാബ്രിക്കിൽ ലാർജ് തൊട്ട് 3XL വരെ, സാധാരണ പ്ലസ് സൈസ് വരുമ്പോൾ റേറ്റ് കൂടാറുണ്ട്, നമ്മൾ ഒറ്റ റേറ്റിലാണ് 3XL വരെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 3XL-കാർക്ക് ഫാബ്രിക് കൂടുതൽ വേണം, വർക്ക് അത്രയും കൂടുതൽ വേണം, എന്നിട്ടൊന്നും തന്നെ നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല. ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ഇഞ്ചോളം ഉണ്ട്, 3XL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു കുർത്തിയുടെ ലാസ്റ്റ് കളറ് റോയൽ ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ ഇത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ സെയിം ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ നഷ്ടം സഹിച്ച് 100 രൂപ കുറവിൽ തരുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 100 രൂപ ഒരു സ്ത്രീക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി ഒരു ബിസിനസ് ചെയ്യാൻ വീട്ടിലിരുന്ന് പറ്റുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഓണം കഴിഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ട് നമ്മുടെ ഹോൾസെയില് നല്ല രീതിയിൽ വിപുലമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു ഷെയ്ഡ് കണ്ടല്ലോ റോയൽ ബ്ലൂ, വൈഡ് നെക്കില് ഇതേപോലെ വർക്ക് വന്നിട്ട് ഇതേക്കണ്ട ഒരു രക്ഷയില്ല, സൂപ്പർ കളക്ഷൻ ആണ്. അപ്പൊ ഇതുപോലെ ഉള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് രാവിലെ 11 മണിക്ക് നമുക്ക് കാണാം. ബൈ.